KEAM Architecture allotment 1 EWS category allotment which baakilla ella allotmentum correct aayittu nadannittund ennaanu enikku manasilakkan saadhichittullathu adine pettiittulla oru analysis video njan already innale thanne upload cheyidirunnu ini ippo admission kitti kuttikalukku next procedures aayittu endokke cheyanam ennalla kaaryangalaanu njan ippo parayan povunnathu rendu steps aanu main aayittullathu onnu first oru 10,000 rupees fees government idil adakkya adine shesham ningal ഈ പറഞ്ഞ പോലെ ആ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ പ്രൈവറ്റ് കോളേജസിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഗവൺമെൻറ് കോളേജസിലാകുമ്പോൾ പ്രൊസീജിയേഴ്സ് കുറച്ചുകൂടി സിമ്പിളാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ കിട്ടിയിട്ടില്ല ഇപ്പോഴത്തെ അലോട്ട്മെൻറ്റിൽ പ്രൈവറ്റിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആവേണ്ടതുണ്ട് എസ്പെഷ്യലി അവിടെ ചെല്ലുമ്പോൾ ബാക്കി ഫീസ് ഫുൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ തമാശയ്ക്കാണ് കൊടുത്തത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഫീസ് അടച്ച് ഫുൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഹയർ അലോട്ട്മെൻറ്റ്സിന് നിങ്ങളെ പരിഗണിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഗവൺമെൻറ്റിൽ ചാൻസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ പ്രൈവറ്റിലാണ് ഇപ്പോൾ കിട്ടിയതെങ്കിൽ പോലും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആക്കണം പിന്നൊരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവിടെ അഡ്മിഷന് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഓൾറെഡി ഇപ്പോൾ ഇവിടെ കിട്ടിയതല്ലേ ഹയർ ഓപ്ഷൻസൊക്കെ ഡെലീറ്റ് ചെയ്യാൻ അതിനുള്ള ഓപ്ഷൻസൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഫെസിലിറ്റീസൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് മിക്കവാറും എല്ലാ കോളേജസും പറയുന്നതായിട്ട് പല കുട്ടികളും എന്നോട് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊന്നും പറയുന്ന ഇതിൽ നിങ്ങൾ പോയി വീഴരുത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഹയർ ഓപ്ഷൻസ് കിട്ടും അത് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് തന്നെ കിട്ടും ഈ പ്രൊസീജിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഡെലീറ്റ് ചെയ്യുകയോ ഓപ്ഷൻസ് ഡെലീറ്റ് ആക്കി കളയുകയോ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ സ്റ്റഡി നടത്തിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നല്ല കോളേജസ് ആയിരിക്കും ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജസിൻ്റെ മുകളിൽ കിടക്കുന്നത് അതൊരിക്കലും ഡെലീറ്റ് ചെയ്ത് കളയരുത് നിങ്ങൾക്കത് വരുന്ന അലോട്ട്മെൻറ്റ്സുകളിൽ അതൊക്കെ സീറ്റായി കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ കോളേജിൽ തന്നെ ചേരണമെന്ന് ഒരു തരത്തിലുള്ള നിർബന്ധമില്ല ഓക്കെ പക്ഷെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സുകളുണ്ട് അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളവർ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണം 31-ാം തീയതി 4 മണിക്ക് മുമ്പായിട്ട് അതിപ്പോൾ ഓൺലൈനിൽ ചെയ്യാം അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ മുഖാന്തരമായിട്ടും ചെയ്യാം അതിനുശേഷം കോളേജുകളിൽ പ്രവേശനം നേടണം അപ്പോൾ കോളേജുകളിൽ പ്രവേശനം നേടുമ്പോഴാണ് ചിലപ്പോൾ ഈ ബാക്കി പ്രൈവറ്റ് കോളേജസിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബാക്കി ഫീസും ബാക്കി ഇതും നിങ്ങൾ അടയ്ക്കേണ്ടി വരും അത് നിങ്ങൾക്ക് മറ്റ് ഹയർ ഓപ്ഷൻസ് ആയിട്ട് ഗവൺമെൻറ് കോളേജസോ മറ്റ് പ്രൈവറ്റ് കോളേജിലോ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരാൻ ബാധ്യസ്ഥരാണ് ചെറിയൊരു പ്രോസസ്സിങ് ഫീസ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാപനങ്ങൾ അതായത് നോട്ടിഫിക്കേഷൻസാണ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ PDF വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഇതാണ് ആദ്യം തന്നെ ഫീസ് അടയ്ക്കുക ഫീസ് അടച്ചതിന് ശേഷം കോളേജസിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് കുട്ടി നാട്ടിലില്ല അല്ലെങ്കിൽ കുട്ടിക്ക് ഇപ്പോൾ കോളേജ് വരെ പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്ക് പകരം ആളെ വിടാനുള്ളൊരു ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കോളേജസിൽ എന്തെങ്കിലും രീതിയിൽ ഫീസ് അടയ്ക്കാൻ പോകാൻ ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് കൊണ്ടു ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് 3-ാം തരാളെ വയ്ക്കാം ഇനി അതല്ല നമുക്ക് ആ കോളേജിൽ പോകാനാണ് ബുദ്ധിമുട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള വേറെ വല്ല സെൻറ്റേഴ്സിൽ പോയിട്ടും ഈ വെരിഫിക്കേഷൻസുകൾ ചെയ്യാം ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ തന്നെ അവൈലബിൾ ആണ് അതാണ് ഈ ഇത് സാധാരണ രീതിയിലുള്ള പ്രവേശനമാണെങ്കിൽ ബാധകമായ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ സഹിതം വയ്ക്കുക അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ഹാജരാക്കുക ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് തുടങ്ങിയവ ഏതെങ്കിലും പ്രൂഫായിട്ട് വയ്ക്കണം പിന്നെ മതിയായ കാര്യങ്ങൾ വിദ്യാർത്ഥി സ്വയം അഡ്മിഷന് ഹാജരാകുന്നില്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് പകരം ഹാജരാകുന്ന ആളിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യപത്രം കൊടുത്തുവിടണം ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോർമലായിട്ടുള്ള കേസുകളിൽ ഇനി വെർച്വൽ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകാൻ സാധിക്കുന്ന വിദ്യാർത്ഥികൾ വെർച്വൽ അഡ്മിഷനുമായി പ്രവേശനം നേടാവുന്നതാണ് ഈ രീതിയിൽ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകേണ്ടതില്ല പകരം വിദ്യാർത്ഥിക്ക് സൗകര്യപ്രദമായ ഒരു റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ ഹാജരാകുകയും രേഖകളുടെ പകർപ്പും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലേക്ക് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക്സ് മാധ്യമം വഴി അയക്കുകയും ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജിലൊക്കെ കിട്ടി ഹയർ ഓപ്ഷൻസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കോളേജ് ചെന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും രീതിയിൽ നിങ്ങളെ പറഞ്ഞ് ആ കോളേജ് തന്നെയാണ് ഏറ്റവും നല്ലത്
ഹയർ ഓപ്ഷൻസിൽ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പം നമ്മൾ എപ്പോഴും ഗവൺമെൻറ് കോളേജസ് പ്രിഫർ ചെയ്യുക. പിന്നെ നിങ്ങൾ തന്നെ സ്വയം സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല കോളേജുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ അവിടെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ ചെന്ന് അവിടുത്തെ സാറുമാർ പറയുന്നതോ അതൊക്കെ കാര്യമായി എടുത്തിട്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ കുറച്ച് സ്റ്റുഡൻസിനെ അവർ പ്രിപ്പയർ ചെയ്ത് നിർത്തിയിട്ടുണ്ടാകും, അവരുടെ അതിന് ഡിസ്കസ് ചെയ്തതിൻ്റെ പേരിലോ ഒരിക്കലും ഒരു കോളേജ് സെലക്ട് ചെയ്യരുത്. നമ്മൾ സ്വന്തമായി സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഓരോ കോളേജും ചെയ്യേണ്ടത്. ഈ പ്രവേശനം ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കാൻ പറ്റും നമുക്ക്. ഓൾറെഡി ഒരു കോളേജിൽ സെലക്ഷൻ കിട്ടി, നമ്മൾ ജോയിൻ ചെയ്തു, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്പെസിഫിക് ടൈമിനുള്ളിൽ വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് നമ്മുടെ ഫീസൊക്കെ റീഫണ്ട് മേടിക്കാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ അറിയാണ്ട് തെറ്റിയൊരു പ്രൈവറ്റ് കോളേജ് കൊടുത്തു, ഗവൺമെൻറ്റിൽ മാത്രം നോക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ആദ്യം ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്കത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്കത് കൂടുതൽ വായിക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ പ്രവേശനം നേടിയവരാണെങ്കിൽ പ്രവേശനം നേടിയ കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് അഡ്മിഷൻ റദ്ദാക്കണമെന്നും ടി സി തിരികെ നൽകണമെന്നുള്ള അപേക്ഷ വിദ്യാർത്ഥിയും രക്ഷിതാവ് ഒപ്പിട്ടത് കൊടുത്താൽ മതി, അവർ സ്വാഭാവികമായിട്ട് തിരിച്ചു. ഇനി വെർച്വൽ അഡ്മിഷൻ ആണെങ്കിൽ അപ്ലിക്കേഷൻ റദ്ദാക്കണമെന്നും ടി സി തിരികെ തരണമെന്നുള്ള അപേക്ഷ പ്രവേശനം നേടിയ കോളേജിലേക്ക് ഇലക്ട്രോണിക്സ് മാധ്യമം വഴി അയയ്ക്കുക. അയച്ചു കഴിഞ്ഞാൽ വിശദാംശങ്ങൾ പ്രവേശനം നേടിയ കോളേജിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അതിന് ശേഷം നേരത്തെ ടി സിയും മറ്റും സമർപ്പിച്ച റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ താഴെ പറയുന്ന രേഖകൾ സമർപ്പിക്കുക. അതായത് വിദ്യാർത്ഥി രക്ഷിതാവും ഒപ്പിട്ടു അഡ്മിഷൻ റദ്ദാക്കണമെന്നും ടി സി തിരികെ നൽകുന്ന അപേക്ഷ ഒറിജിനൽ, ടി സി സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്ന് കൊടുത്ത രസീതിൻ്റെ ഒറിജിനൽ, വിദ്യാർത്ഥി സ്വയം ഹാജരാകുന്നില്ലെങ്കിൽ വിദ്യാർത്ഥി പകരം ഹാജരാകുന്ന ആളിനെ ചുമതലപ്പെടുത്തിയിരുന്ന സാക്ഷ്യപത്രം, പകരം വരുന്ന ആളിൻ്റെ തിരിച്ചറിയൽ രേഖ, വിദ്യാർത്ഥി സ്വയം ഹാജരാകുന്നില്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറിജിനലും, ടി സി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനൽ തിരികെ ലഭിക്കുമ്പോൾ അവ തിരികെ ലഭിച്ചു എന്നുള്ള റെസീറ്റ് വിദ്യാർത്ഥി അല്ലെങ്കിൽ പകരം വന്ന വ്യക്തി നൽകേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പറയപ്പെടുന്ന മൂന്ന് നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയി തന്നെ പറയുന്നുണ്ട്. നിങ്ങളപ്പോൾ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്രയും കാര്യം ഒരു കാര്യം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പോൾ എഞ്ചിനീയറിങ്ങിനാണെങ്കിലും ആർക്കിടെക്ചറിനാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവിടെ കൂടുതലും നിങ്ങളോട് പറയും, ഈ കോളേജിൽ തന്നെ ജോയിൻ ചെയ്തോളൂ, ഫുൾ ഫീസ് അടച്ചതല്ലേ, ഇനിയിപ്പോൾ അതൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ നടന്ന് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതും ഹയർ നോക്കിയിട്ട് ഇനി അതും മിസ്സാവും ഇതും മിസ്സാവും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വെറുതായിട്ടൊന്ന് പേടിപ്പിക്കും. ഒരു ആ ഒരു നിമിഷത്തിൽ നമ്മുടെ മനസ്സ് പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞേക്കാം. എന്നിട്ട് നമ്മൾ ഫുൾ ഫീസ് അടയ്ക്കും. അടച്ച് കഴിയുമ്പോൾ അവർ തന്നെ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവരെ ഹയർ ഓപ്ഷൻസൊക്കെ നിങ്ങളെ കൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും റീസൺസൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ കോളേജ് ഡിലീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളയും. ഈവൻ പല കോളേജസിലും ഇപ്പം ഗവൺമെൻറ് കോളേജസൊക്കെ വളരെ മോശമാണ്, പ്രൈവറ്റ് കോളേജാണ് ഇപ്പം നല്ലത് ജോലി കിട്ടാനെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കപ്പെടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്, ഒരു കോളേജിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഞാൻ പ്രൈവറ്റ് കോളേജിനെ പറ്റിയിട്ട് ഐ മീൻ ജനറലായിട്ട് ഇന്ന കോളേജ് നല്ലതെന്നും ഇന്ന കോളേജ് മോശമെന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഏത് കോളേജുകളാണ് ഇങ്ങനെ ചെയ്തതെന്നും പറയുന്നില്ല. പക്ഷേ ജനറലായിട്ട് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഗവൺമെൻറ് കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു കൊല്ലം ഫീസായിട്ട് വരുന്നത് 8000 രൂപ അല്ലെങ്കിൽ 6000 രൂപയ്ക്കാണ് ഒരു കൊല്ലം. പ്രൈവറ്റ് കോളേജിലാകുമ്പോൾ ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഈവൻ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് വഴി കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വ്യക്തമായി വായിച്ച് നിങ്ങൾ സ്വന്തമായി തീരുമാനം എടുത്തിട്ട് പോവുക ഓരോ കാര്യങ്ങൾക്കും. ഇപ്പം ഞാൻ പറഞ്ഞത് കൊണ്ടോ അതല്ലെങ്കിൽ വേറെ ഒരു ആൾ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ നിങ്ങളെ തീരുമാനം എടുക്കരുത്. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻസൊക്കെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും ജനറലായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ആലോചിച്ച് ഫൈനലായിട്ടുള്ള തീരുമാനം എടുക്കുക. ഓക്കെ, താങ്ക് യു.